ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സോനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നല്ല അയിലമീൻ വറുത്തരച്ച കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തൊന്നും അറിയില്ല. ഇനി മീൻ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇപ്പോൾ ചുവന്നുള്ളിയാണ് കേട്ടോ കുറച്ച് അധികം എടുത്തിരുന്നത്. ഇനി അതിൽ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കണ്. ഇനി പച്ചമല്ലിയും കുരുമുളകും വലിയ ജീരകവും ആണ് കേട്ടോ. പിന്നെ നമുക്ക് മീൻ, അയില മീനാണ് എടുത്തിരുന്നത്. പിന്നെ അതിൽ 3 ടീസ്പൂണ് കുടമ്പുളിൻ്റെ വെള്ളവും തേങ്ങയും കറിവേപ്പിൻ്റെ ഇലയും എടുത്ത് വെച്ചിരിക്കണ്. ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കടുകും എടുത്ത് വെച്ചിരിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇനി ഉരലിലിട്ടോ നമുക്ക് കുത്തിയിരിക്കട്ടെ. അപ്പോൾ ഇതൊന്നും കുറച്ചില്ല, ഒന്നും മിക്സിയിലിട്ടാലൊന്നും മുതലാവില്ല. അപ്പോൾ നമുക്ക് ഇതിലാണ് കുത്തിയെടുക്കാം. അപ്പോൾ നമ്മളെ കുത്തിയെടുക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ. മഞ്ഞട്ടൻ ഗ്യാസിന് വെച്ച് കൊടുക്കുക. ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. 1/4 ടീസ്പൂണ് ഉലുവയും 1/4 ടീസ്പൂണ് കടുകും കണ്ടിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കണ്ടിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചെറുതായിട്ട് ഞാൻ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കണം. അതും അങ്ങോട്ട് അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 4 പച്ചമുളക് കീറി വെച്ചിരിക്കണം. അതും ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതൈക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നാണ് വാടി വരട്ടെ. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെറുള്ളിയിൽ വെക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. വല്യുള്ളി വെക്കുമ്പോൾ ഒരു മധുരാക്കാരം. അപ്പോൾ ഞാൻ ചെറുള്ളിയിലാണ് കറി വെക്കാനൊക്കെ എടുക്കൽ. പിന്നെ അതിൽ തക്കാളി കണ്ടിട്ട് കൊടുത്തിരിക്കണം. ഇനി അത് നല്ലോണം ഒന്നും വാടി വരട്ടെ. തക്കാളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്നും മൂടി വെക്കുക. തക്കാളി കൊന്നിട്ട് വെന്ത് വടിയട്ടെ. തക്കാളിയൊക്കെ ഇനി അവിടെ വേകട്ടെ. അപ്പോൾ ഇനി ഗ്യാസ്മൊക്കെ ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ പാരുക. പിന്നെ പച്ചമല്ലി എടുത്ത് വെച്ചില്ലേ, അത് അതിൽ ഇട്ട് കൊടുക്കുക. അതൊന്നും പൊട്ടി വരുമ്പോൾ കുരുമുളകും വലിയ ജീരകവും അതിൽ ഇട്ട് കൊടുക്കുക. ഒന്നും ഇളക്കി കൊടുത്തിട്ട് തേങ്ങ അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയിരിക്കണം. ഇനി അതിൽ തേങ്ങ ഇട്ട് കൊടുത്തൊന്നും വറുത്തെടുക്കുക. നല്ലോണം ചോപ്പിച്ച് വറുക്കൊന്നും വേണ്ട, ഒരു പാകത്തൊരു വറുവായിട്ടാണ് മാങ്ങിയേക്കുക. ഇനി അതിൽ 3-4 ചെറുള്ളിയും 4 വെളുത്തുള്ളി ഇട്ടിക്കണം. പിന്നെ അതിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് ഒന്നും ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലോ വെന്ത് ഉടഞ്ഞിരിക്കണം കേട്ടോ. അതിൽ കിഞ്ഞി മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും എടുത്ത് വെച്ചതായി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൽ 2-3 ടീസ്പൂൺ ഞാൻ കുടമ്പുളീൻ്റെ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും അതിക്കാണ് പാർന്ന് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുത്തിട്ട് പാകത്തിന് വെള്ളം പാർന്നങ്ങാണ്ട് മീനായി ഇട്ട് കൊടുക്കണം. അപ്പോൾ മീനൊക്കെ അതിൽ ഇട്ട് കൊടുത്തിരിക്കണം. ഇനി അതൊന്നും മൂടി വെച്ചങ്ങാണ്ട് ഒന്നും വേവിച്ചെടുക്കണം. ഇനി അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂണ് മുളകും പൊടി ഇട്ടുകൊണ്ട് ഒന്നും കൂടി ഒന്നാണ് വറുത്തിട്ട് മാങ്ങി വെക്കുക. ഇനി മിക്സിൻ്റെ ജാർക്ക് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കണം. ഞാൻ നല്ലോണം ഒന്നും പേസ്റ്റ് പരുവത്തിൽ ഒന്നും അരച്ചെടുക്കണം. പാകത്തിന് വെള്ളവും പാർന്നു കൊടുക്കട്ടോ. മീനൊക്കെ ഇവിടെ വെന്തിക്കണ്. അപ്പം ഞങ്ങൾക്ക് അരച്ചതേക്ക് പാർന്നു കൊടുക്കുക. അപ്പോൾ എത്രയും കറി വേണ്ടിയിട്ട് അതിനനുസരിച്ച് വെള്ളവും പാർന്നു കൊടുക്കട്ടോ. അപ്പം നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ ഉഷാറായി കിട്ടിയിരിക്കണം. ഞങ്ങൾക്കൊന്ന് തൂമിച്ച് ഒഴിക്കട്ടെ. അപ്പം ഇനി ഗ്യാസുമൊക്കെ ഒരു ചട്ടി വെച്ച് കൊടുത്തിക്കണം. അതിൽ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ചെറുള്ളി കണ്ട് ഇട്ട് കൊടുത്തിരിക്കണം. അതിൽ ഇനി കറിവേപ്പിൻ്റെ ഒരു ചുവന്ന മുളകും ഇട്ട് കൊടുത്ത് തന്നെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കട്ടെ. ഒരു ചുവപ്പിനാണ് കറിക്ക്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.